ولعل البدر علينا من ثنية الوداع وجب الشكر علينا ما دعا لله داع. അള്ളാഹുവിന്റെ റസൂൽ ഇവരെ പറ്റി പറഞ്ഞല്ലോ, നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ദജ്ജാലിനെ കദാബിനെ കബളിപ്പിക്കുന്നവരും ധാരാളം കളു പറയുന്നവരുമാണ് അവർ പേപ്പിക്കുന്നത് നോക്കണേ എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ഇവർക്കുള്ള വെറുപ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ വെറുപ്പ് എന്നറിയോ? ഒരു മൗലവി പറഞ്ഞു, റസൂലുള്ളാഹിനെ മാതിരി പറയണ്ട, പറയണോ എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിന്റെ വെറുപ്പ് മതിരി പറയാനല്ല അള്ളാഹ് പറയുന്നത്, റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത് കേട്ടോ. ഖുർആനിൽ ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിനെ മതി പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ആധികാരികമായി തന്നെ പറയുന്നത്, വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടു കൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ മതി പറഞ്ഞോ നിങ്ങൾ ഖുർആനിൽ ഒരിടത്തില്ല, ഒരിടത്തിലില്ല. വെറുതെ പറയുക, വെറുതെ. ആ കാര്യത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ് ഒരുക്കാൻ നമുക്ക് യാതൊരു പണിയില്ല. മുജാഹിദീങ്ങളെ സംബന്ധിച്ചിടത്തോളം എവിടെ സംസ്കരിക്കാനും റെഡിയാണ്. എന്നാ ഞാൻ ഇപ്പൊ തന്നെ വിളിക്കുന്നത് ഏത് മൗലവിയാണുള്ളത്? പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഞാൻ തെളിയിക്കും, അല്ലാഹു റസൂലിന്റെ മതി പറയണം, റസൂലുള്ളാഹിന്റെ മതി പറയണം എന്നതിന് നൂറുകണക്കിന് ആയത്ത് കൊണ്ട് ഞാൻ തെളിയിക്കും. ധൈര്യം മതി പറയണ്ടേ, വാസം പറയുക. ആധികാരികമായിട്ടാണ് പറയുന്നത് മൂപ്പർക്ക്. മൂപ്പർക്ക് എന്തധികാരോ? എന്തധികാരം? റസൂലുള്ളാഹിന്റെ മതി പറയണ്ടെന്ന് പറയാൻ അധികാരം. فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. الله പറയുന്നു ആര വിജയികളെ? فالذين آمنوا به, നബിയെ വിശ്വസിച്ചവർ, നബിയെ കൊണ്ട് വിശ്വസിച്ചവർ ഒന്ന്, وعزروه നബിയെ ബഹുമാനിച്ചവർ രണ്ട്. ഒന്നാമതുവന്റെ വിശ്വാസം, രണ്ടാമതുവന്റെ ബഹുമാനം. ബഹുമാനുള്ളവൻ മതി പറയൽ ബഹുമാന ബഹുമാനിക്കല. ഒരാൾ മതി പറയ ബഹുമാനിക്കുമ്പോഹു, നബിയെ ബഹുമാനിച്ചവർ, വനസറൂഹു, നബിയെ സഹായിച്ചവർ മൂന്ന്. നിങ്ങൾ പറയേ പിന്തുടരല്, പിന്തുടരൽ നാലാമത്തെ കാര്യമായിട്ടാണ് അള്ള എണ്ണുന്നത് കേട്ടോ. ഫല്ലദീന ആമനൂ ബിഹി, നബിയെ കൊണ്ട് വിശ്വസിച്ചവർ, വഅസ്സറൂഹു, നബിയെ ബഹുമാനിച്ചവർ, വനസറൂഹു, നബിയെ സഹായിച്ചവർ, വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു, നബിയോട് കൂടെ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിനെയും സുന്നത്തിനെയും പിന്തുടർന്ന് ജീവിക്കുന്നവർ. അത് നാലാമത്തെ കാര്യമായിട്ടാണ് അള്ള എണ്ണുന്നത്. വേണ്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, അതും വേണം, നബിയെ തുടരണം, അത് നിർബന്ധം തന്നെ. പക്ഷെ അള്ള എണ്ണുന്ന കണ്ടോ നിങ്ങൾ, ഒന്നാമത്തെ നബിയെ കൊണ്ടുള്ള ഈമാൻ വിശ്വാസം, രണ്ടാമത്തെ നബിയോട് ബഹുമാനം, മൂന്നാമത്തെ നബിയോട് സഹകരണം, നാലാമത് നബി ഞങ്ങളെ പിന്തുടർന്ന ജീവിതം. ഇത് പറഞ്ഞിട്ട് അത് പറയുന്നത് ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ഈ നാല് കാര്യമുള്ളവരാണ് വിജയിച്ചവർ. ആയത്തിന് സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനം എന്താണ് മൗലിമാരെ? നിങ്ങളും മതി പറയണം എന്നായത്തിന് അർത്ഥമില്ലേ? ബുഖാരിയുടെ വ്യാഖ്യാനമില്ലേ? എന്ന് പറയുന്നത് ഖുർആൻ ഒരു സ്ഥലത്തും മുഹമ്മദ് നബിന്റെ മതി പറയണമെന്ന് പറഞ്ഞിട്ടില്ല. എന്താ കാരണമെന്നറിയോ? അതാങ്കൾ കേൾക്കണ്ടേ, ഇതേ മൗലവി പറയുന്നത് നാലാമത്തെ മുജാഹിദീങ്ങൾ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ച മൗലവിയാണിത്. ഹാ, ഇവിടെ സലഫി മാത്രമല്ല വന്ന്, ആ മൗലവിയും വന്നിട്ടുണ്ട്. ഓരോരോ മൗലവിമാരെ കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ ധാരണ എന്തറിയോ? താടിക്ക് നീളമുണ്ടായ വിവരണ്ടാവതാ. എന്നാ ഞാൻ വലിയ താടിയുള്ള ആളെ കാണിച്ചില്ലേ നേരത്തെ? ഉളമ റോലവിന്റെ മോയെ, നിരീശ്വരവാദി സന്യാസിയായ സുബഹാനല്ലാഹ്. താടി നീളം വേണ്ട എന്ന് പറഞ്ഞു, ഞാൻ താടി നീളം വേണ്ട എന്ന് പറഞ്ഞില്ല. താടി നീളമുള്ളതുകൊണ്ട് മാത്രം രക്ഷപ്പെടൂലാന്നാ പറഞ്ഞു. എന്നാ എന്താ കാരണം എന്നറിയോ?
റസൂലുള്ളാഹിനോട് എന്താ വിധിച്ചത്? വെറുപ്പ്. വെറുപ്പിന്റെ കാരണം കേട്ടോളി, മൗലവി പറയുന്നു റസൂൽ മുഹമ്മദ് നബി വഹാബി അല്ല സുന്നിയാണ്. ഇങ്ങനെ മൗലവിമാര് പറയുന്നു മുഹമ്മദ് നബി വഹാബി അല്ല സുന്നിയാണ്. അത് കേട്ടോളി, ഞമ്മക്ക് അത്ര സന്തോഷമുള്ള റിപ്പോർട്ട് ഈ ലോകത്ത് ഇന്ന് വരെ കേട്ടിരുന്നു. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ അഭിപ്രായക്കാരനെ. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ അഭിപ്രായക്കാരനെ. ഞാൻ പറഞ്ഞില്ലേ മൗലവി നാദാപുരത്ത് എല്ലാ മൗലവിമാരെയും പിടിച്ചു കെട്ടും? ആ മൗലവി പറയും, നിങ്ങളെന്താ നാദാപുരത്ത് ഇങ്ങനെ മുഴിയ? മൗലവിനെ എന്റെ കാൽക്കൽ കൊണ്ടുപോകല്ലേ, ചാർജിയത് കൊണ്ടുവന്ന എന്റെ കാൽക്കൽ, നിങ്ങൾ മുഖേന സർവ മൗലവിമാരെയും ഞാൻ ഇവിടെ പിടിച്ചു കെട്ടും. എന്ത് മതി പറഞ്ഞാലും കൂടി പോവൂല. നിങ്ങൾ ഒരിക്കലും തന്നെ ക്രിസ്ത്യാനികൾ പറഞ്ഞതുപോലെ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ പറയണ്ട. മതി നിങ്ങൾ പറഞ്ഞ കൂടി പോവൂല. കാരണം വൻസൂബ് ഈ മാശി തമിൻ ഷറഫി വൻസൂബ് ഈ ഖദിരി മാശി തമിൻ ഐവബി ഫൈന فضل رسول الله ليس له حد فيري بعن هنا طيق بفمي مولايا صلي وسلم دائما أبدا على حبيبك خير الخلق كله بي صلاة والسلام عليك يا سيدي يا رسول الله الله حبيبا يا نبي തങ്ങളുടെ കാർട്ടൂൺ വരച്ചിട്ട് അങ്ങകലെ ദീനിന്റെ വിരോധികൾ ശത്രുക്കൾ പരിഹസിച്ചുവെങ്കിലും ഇവിടെ മുജാഹിദിന്റെ മൗലവിമാര് തങ്ങളെ മതിഹ് പറയരുതെന്ന് പറഞ്ഞിട്ട് ഖുർആൻ തങ്ങളെ മതിഹ് പറയാൻ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് ഇവിടെ പ്രസംഗിച്ചു നടക്കുമ്പോ ഓ നബിയെ സാധുക്കളായ ഞങ്ങൾ തങ്ങളുടെ മതിഹരൽപ്പം പാടിയതും പറഞ്ഞതും അവിടുത്തെ ശഫാഅത്ത് കിട്ടാനാണ് നബിയെ. തങ്ങളുടെ മതിഹ് പറയണ്ടെന്ന് പറയുന്ന മൗലവിമാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളെ മൗലവി ആരാണ്? നിങ്ങളെ നാവ് കൊണ്ട് തന്നെ നിങ്ങളൊന്ന് പറ, നിങ്ങളെ മൗലവി നിങ്ങളെ നേതാവ് ആരാണെന്ന് അത് മുസ്ലിം സമുദായം ഒന്ന് കേൾക്കട്ടെ. ഞങ്ങളുടെ നേതാവ് എ പി അബ്ദുൽ ഖാദർ മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യനാണ്. മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യൻ, ഊതിയ പറഞ്ഞു അങ്ങനത്തെ ഒരു മനുഷ്യൻ. യാതൊരു ജാടയില്ല. തലപ്പാവിന്റെ ഊക്കില്ല, ജുബക്കുപ്പായത്തിന്റെ ഊക്കില്ല, അല്ലേ? കോടിക്കണക്കിന് ഉപ്പിന്റെ കാറില്ല, തെക്ബീറുകളില്ല. നാടൻ മനുഷ്യൻ. അങ്ങനെ ഒരു നാടൻ മനുഷ്യന്റെ അനുയായികളാണ് ഞങ്ങളൊക്കെ, അല്ലേ? ഞങ്ങളുടെ നേതാവ് എ പി അബ്ദുൽ ഖാദർ മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യനാണ്. മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യൻ പറഞ്ഞു അങ്ങനത്തെ ഒരു മനുഷ്യൻ. യാതൊരു ജാടയില്ല. തലപ്പാവിന്റെ ഊക്കില്ല, ജുബക്കുപ്പായത്തിന്റെ ഊക്കില്ല, അല്ലേ? കോടിക്കണക്കിന് ഉപ്പിന്റെ കാറില്ല, തെക്ബീറുകളില്ല. നാടൻ മനുഷ്യൻ. അങ്ങനെ ഒരു നാടൻ മനുഷ്യന്റെ അനുയായികളാണ് ഞങ്ങളൊക്കെ, അല്ലേ? നിങ്ങളെ ഗതികേട്. ഞങ്ങൾക്ക് അഭിമാനം ഞങ്ങളെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. ഓ 100 കോടി കൊടുത്താ കിട്ടൂല അവിടുത്തെ വാഹനം, കോടിക്കോടി കൊടുത്താ കിട്ടൂല അവിടുത്തെ വാഹനം, അല്ലേ? സറൈതാമിൻ ഹറമിൻ ليلا إلى حرمي كما سار البدر في دج من الظلم മക്കയിൽ നദാ മസ്ജിദുൽ അക്സയിലേക്ക് ബുറാഖ് എന്ന് പറയുന്ന വാഹനം, അതാ കോടിക്കോടി കൊടുത്താലും കിട്ടാത്ത വാഹനം കൂട്ടാൻ വന്നതോ മഹാനായ ജിബ്രീൽ. സുബ്ഹാനല്ലാഹ്, കോടികൾ കൊടുത്താ കൊടുത്താൽ കിട്ടാത്ത വാഹനത്തിൽ കയറി മസ്ജിദുൽ അക്സയിലേക്ക് പോയ നേതാവ്, അതേ ചുവപ്പ് കലർന്ന വെളുത്ത കളറുള്ള നേതാവ്, അതങ്ങനെ ഊതിയാൽ പാറുന്ന നേതാവല്ല, കറുത്തിരുണ്ട നാടനല്ല, അഷ്റഫുൽ ഖൽഖ് താഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളുടെ നേതാവിന് ഞങ്ങളുടെ നേതാവിനോട് വെറുപ്പാ.
നിങ്ങളെ നേതാവ് കൊണ്ടോട്ടി എന്ന് പ്രസംഗിക്കുന്നത്. ഞാൻ വൈകിട്ട് മറുപടി പറഞ്ഞു, പിന്നെ നേതാവിനെ കാണുന്നില്ല, ഇതുവരെ കൊണ്ടോട്ടി വന്ന് എനിക്ക് മറുപടി പറഞ്ഞിട്ടില്ല.